എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷായ പാലക് പനീർ ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഫൈബറും പ്രോട്ടീനും അയണും ധാരാളം സ്പിനിച്ചിൽ അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് വളരെ ഹെൽത്തിയാണ്. ഇത് തയ്യാറാക്കുവാൻ വളരെ എളുപ്പവുമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. നമുക്കിതിൻ്റെ ചേരുവകൾ നോക്കാം. അതിനുശേഷം നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അടുത്തായി നമുക്ക് പാലക് പനീറിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ട് വേണ്ടത് പാലക്കാണ്. പാലക് ഇത് തണ്ട് കളഞ്ഞ് കഴുകി വെച്ചിട്ടുള്ള 400 ഗ്രാം പാലക്കാണ്. തണ്ട് കളഞ്ഞതിന് ശേഷം ഏകദേശം 400 ഗ്രാം പാലക്കുണ്ട്. പിന്നെ പനീർ, ഇത് 250 ഗ്രാം പനീറുണ്ട്. അവരവരുടെ ഇഷ്ടമനുസരിച്ച് പനീറിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ നമുക്ക് ആവശ്യമുള്ളത് ഒരു മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, ചെറിയൊരു പീസ് ഇഞ്ചി, വെളുത്തുള്ളി ഒരു 3 പീസ്, ഉണക്കമുളക് ഒരു 4 എണ്ണം, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾ. ഇതുകൂടാതെ നമുക്ക് കുറച്ച് ബട്ടർ ആവശ്യമുണ്ട്. കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. ഓയിൽ ആവശ്യത്തിന്, ഉപ്പും ആവശ്യത്തിന്. അടുത്ത ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് പാലക്ക് അതിലിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പാലക്ക് മുഴുവനും വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മളെടുത്ത് വെച്ച ഉള്ളിയും ടൊമാറ്റോയും ഒക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. എല്ലാം ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. പാലക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു 4 മിനിറ്റ് മാത്രമേ വേവിച്ചിട്ടുള്ളൂ. ഇത് വെള്ളം തോർന്നതിന് ശേഷം തന്നെ തണുത്ത വെള്ളത്തിലിട്ടുണ്ടാണ്. ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് ചില്ഡ് വാട്ടർ ഒഴിച്ചു വെച്ചിരുന്നു. അതിൽ നമ്മൾ പാലക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. പാലക്ക് കൂടുതൽ വെന്ത് പോകാതിരിക്കുവാനും ഇതിൻ്റെ കളറ് പോകാതിരിക്കുവാനും വേണ്ടിയാണ് നമ്മളിങ്ങനെ നല്ലതുപോലെ തണുത്ത വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത്. നമ്മൾ തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന പാലക്ക് നമുക്കൊരു മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. തീരെ കുറച്ച് മതി, അധികമാകരുത്. അടുത്തായൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ജീരകവും അതിനുശേഷം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയും ഇഞ്ചിയൊക്കെ നമുക്കൊന്ന് വഴട്ടിയെടുക്കാം. ഓയിൽ ചൂടായി നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, അടുത്തായി സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. സോൾട്ട് തീരെ കുറച്ചിട്ടാൽ മതി. നമ്മളെടുത്ത് വെച്ചിരുന്ന 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറുതായി അരിഞ്ഞ് വെച്ചിരുന്ന തക്കാളി കൂടി നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മസാല നമുക്ക് ഇളക്കി കൊടുത്ത് നല്ലതുപോലൊന്ന് വേവിച്ചെടുക്കാം. അടുത്ത നമ്മളെടുത്ത് വെച്ചിരുന്ന ഗരം മസാല ആഡ് ചെയ്യുന്നു. ഗരം മസാല തീരെ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ. നമ്മളെടുത്ത് വെച്ചിരുന്ന ബട്ടർ ഇതിലിട്ട് കൊടുക്കാം. അടുത്ത നമ്മൾ അരച്ച് വെച്ചിരുന്ന പാലക്ക് നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. അടുത്ത നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്യാം. ഉപ്പ് തീരെ കുറച്ച് മാത്രമേ പാലക്കിന് ആവശ്യമുള്ളൂ. കുറച്ച് ഉപ്പ് കൂടി ആവശ്യമുണ്ട്. നമ്മൾ കുറച്ച് ലേശം ഉപ്പ് കൂടി ആഡ് ചെയ്യുന്നു. അതുപോലെ കൂടുതൽ തിക്നെസ് ആവശ്യമില്ലെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള പാലക് പനീർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. പാലക് പനീർ എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ കളർ വളരെ ഇമ്പോർട്ടൻ്റ് ആയതിനാൽ മഞ്ഞൾപ്പൊടിയും മറ്റും ആഡ് ചെയ്യുമ്പോൾ അത് കൂടുതലായിപ്പോയി ഇതിൻ്റെ കളർ ഫെയ്ഡായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. പാലക് പനീർ ചപ്പാത്തിയുടെ കൂടെയും നാനിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാവുന്നതാണ്.
അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ വേണ്ടി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.